വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് മമ്മി. മമ്മി ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ടീക്ക ബിരിയാണിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ ടിക്ക ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ചിക്കൻ. അപ്പം ഞാനൊരു 2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാ റെസിപ്പിയിലും പറയുന്നത് പോലെ ഒരു 15 മിനിറ്റോളം കുറച്ച് ഗോതമ്പ് പൊടിയും ഉപ്പും ഇട്ട് സോക്ക് ചെയ്ത് വെച്ച് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദമാവാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അങ്ങനെയൊന്ന് ചെയ്യുവാണെങ്കിൽ ചിക്കൻ്റെ മണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അപ്പം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിന് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുക്കുന്നത്. നല്ല കളർ കിട്ടുന്ന കാശ്മീരി ചില്ലി പൗഡർ. അതിനുശേഷം 1 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് ഇടേണ്ടത് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. പിന്നെ 1 കുറച്ചുപ്പ്. ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ളത് പിന്നെ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ലൈം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ലൈം അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് അതിലേക്ക് ഒഴിക്കണം. നമ്മളിതിനകത്ത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ലൈമിൻ്റെ ജ്യൂസും ഇത് കുരുവില്ലാത്ത ലൈമാണേ, ഒട്ടും കുരുവൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പിഴിഞ്ഞ് വെച്ചാൽ മതി. അതും പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അടുത്ത് ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണേ. ഞാനതിവിടെ ഫ്രഷ് ആയിട്ടുള്ളത് അരച്ചെടുക്കുക. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം എല്ലാം കൂടെ. അപ്പോൾ അതിൻ്റെ ആ ഒരു നനവും കൂടെ വരുമ്പോൾ ആ കറക്റ്റ് മിക്സിംഗ് ഉണ്ട്. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനുള്ള സാധനങ്ങളാണ്. ചിക്കൻ്റെ അളവിനനുസരിച്ച് സാധനം ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ആ മിക്സിലേക്ക് ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്തേ. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളിലോട്ട് ഈ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ. അപ്പം നമ്മളുടെ മാരിനേഷൻ ഞാൻ കംപ്ലീറ്റ് അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനൊരു നല്ല ഓറഞ്ച് കളറ് പോലത്തെ ഒരു കളറാണ്. അത് നമ്മുടെ ആ കാശ്മീരി ചില്ലി പൗഡറിന് നല്ല കളറല്ലേ, ആ ഒരു കളറാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി 1/2 അവറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് എണ്ണയൊഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഓരോന്നായി അതിലേക്ക് പറക്കി വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ചിക്കൻ മുഴുവൻ ഇങ്ങനെ പറക്കി വെച്ച് ഒരു ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. വലിയ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പാനിൽ തന്നെയാണ് എല്ലാ സംഭവവും ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വേറെ ഒത്തിരി പാത്രമൊന്നും ഇടുന്ന എടുക്കവും വേണ്ട. അപ്പം ഈ ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്ത് നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് അധികം വെന്ത് പോകുമൊന്നും വേണ്ട കേട്ടോ. ഒത്തിരി ഇട്ടങ്ങോട്ട് ഹാർഡായിട്ട് ബിരിയാണിക്ക് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. 2 സൈഡും നന്നായിട്ട് മറിച്ചിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം നമ്മളുടെ ആ ചിക്കൻ ഞാൻ ഒറ്റ ബാച്ചായിട്ട് തന്നെ ഈ ഫ്രൈയിങ് പാനിലിടാൻ പറ്റിയിട്ടുണ്ട്. 2 കിലോ ചിക്കൻ ഉണ്ട്. അപ്പം മുഴുത്ത പാൻ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ പാനാണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. ഈ ചിക്കൻ തിരിച്ചും മറിച്ചു വിട്ട് ഏകദേശം ഒന്ന് വെന്ത് വരുന്നോടം വരെ, ഒത്തിരി ഹാർഡായിട്ട് ഡ്രൈ ഫ്രൈ ആകണ്ട, നമുക്കൊന്ന് വെന്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അരി എടുത്ത് കുതിർത്താനിടാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസമതി റൈസ് 3 കപ്പ്. ഏകദേശം ഈ കപ്പിന് 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കിലോ ചിക്കൻ ഉണ്ടല്ലോ, അപ്പം 3 കപ്പ് റൈസ് ഓക്കെയാണ്. ഇത് നമുക്ക് വാഷ് ചെയ്തൊന്ന് കുതിർത്താനിടാം. ചിക്കൻ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുവാണ്. നമുക്കത്
ഒരു പ്രാവശ്യം ഞാനൊന്ന് മറിച്ചിട്ടു. അപ്പോൾ ഏകദേശം രണ്ട് സൈഡും ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കണം. ഒന്ന് മറിച്ചിട്ടതാണിത്. ഇനിയിപ്പം ആ അതർ സൈഡും കൂടെ ഒന്നാകട്ടെ. അപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് വീതം രണ്ട് സൈഡും മറിച്ചിട്ട് തിരിച്ചിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാകുമല്ലോ. ആ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിയുമ്പം നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളെ ചിക്കൻ മൊത്തം ദേ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് ഞാൻ ആ പാനിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മളുടെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെയാണ് ബാക്കി ഗ്രേവി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനുള്ളിലേക്ക് ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഞാനൊരു 2-3 ഗ്രാമ്പു ഏലക്ക, ഒരു ചെറിയ പട്ട, 2 പീസ് പട്ട ഇത്ര അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. അത് ഒന്ന് ചൂടായി വരട്ടെ അതിനകത്ത് കിടന്ന്. പിന്നെ അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ ഇത് ചെയ്യാനെടുത്തില്ല, മാരിനേറ്റ് ചെയ്യാനെടുത്തതിൻ്റെ ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഒരു സ്പൂണും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അതും കൂടെ ഇട്ട് ആ പച്ചമണം മാറുന്നോടെ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടല്ല, നല്ല ചുമന്ന് തന്നെ കളറ് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ സ്ലൈസ് ചെയ്ത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 മീഡിയം സൈസ് ഒനിയൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുവാണേ. 5 എണ്ണം അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് സബോളയൊന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സബോള നന്നായിട്ട് നമുക്കിതിനകത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഉപ്പ്, ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. അപ്പോൾ നമ്മളുടെ ഒനിയൻ ദേ നന്നായിട്ട് ഫ്രൈ ആയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നു. നല്ല സ്ലൈസ് കട്ടി കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് വാടി റെഡി ആയിക്കോളും. ദേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ആ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് ഇളക്കി ഇതുമായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് ബാക്കി പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കളറുള്ള കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയും പൊടികൾ മതി നമുക്ക്. ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് ആ പച്ചമണം നന്നായിട്ട് മാറണേ. പച്ചമണം മാറുന്നോടം വരെ ഇതിലിട്ട് ഒന്നും കൂടെ ഇളക്കി റെഡിയാക്കിയെടുക്കാം. നമ്മളുടെ പൊടികളെല്ലാം കൂടെ ഇട്ട് നന്നായി പച്ചമണം മാറി എല്ലാം കൂടി ഒന്ന് യോജിച്ച് റെഡിയായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന 4 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ടൊമാറ്റോ അത് അങ്ങോട്ട് ആഡ് ചെയ്യുവാണേ. ഈ ടൊമാറ്റോയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ്, തക്കാളിക്കായും ഈ സവോളയും പൊടികളും എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് ഒരു നല്ല ഗ്രേവി ആയിട്ട് മാറുന്നോടം വരെ നമുക്കിതിനെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. തക്കാളിക്കായൊന്നും അതിനകത്ത് കാണാനേ ഇല്ല. അതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് ശരിക്കും തിക്ക് ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ആ ഒരു സമയത്ത് ഒരു പിടി, ഒരു കൈ മല്ലിയില ഞാനിതിലേക്ക് ആഡ് ചെയ്യുവാണേ. ആ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത്, ഒത്തിരി മല്ലിയിലയൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് ആ ഒപ്പം തന്നെ ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ യോഗേട്ട്, തിക്കായിട്ടുള്ള അധികം പുളിയില്ലാത്ത തിക്ക് യോഗേട്ടാണ്, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തു നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവി റെഡി ആകുമ്പം 1 ടേബിൾ സ്പൂണോളം കസൂരി മേതി ഞാനത് ഈ കൈക്കകത്തിട്ട് നന്നായിട്ട് ഇങ്ങനെയൊന്ന് തിരുമ്മി പൊടിച്ചെടുത്താണ്. അതും കൂടെ കൂടി ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതുമൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ കിട്ടുമ്പോഴുണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഗ്രേവി ദേ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കി, ഉപ്പിച്ചിരി കുറവായിരുന്നു, ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം കൂടെ ഉപ്പിട്ട് കൊടുത്തു. ഈ ഒരു സമയത്ത് നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ, ആ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുവാണേ. അതും കൂടെ കൂട്ടി ചിക്കനും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും ഈ ഗ്രേവിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പോവുക. ഇത് മിക്സ് ഈ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാനായിട്ട് കേട്ടോ.
അപ്പോൾ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. ചിക്കനും ഗ്രേവി എല്ലാം കൂടെ മിക്സായി. ആ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ നന്നായിട്ട് ഇതിനെ ഒന്ന് ബോയിലായി വരട്ടെ. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാകട്ടെ. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് അവിടെ ഇരുന്ന് ഞാൻ അടുത്ത അടുപ്പിലേക്ക് മാറ്റി അത് വെന്ത് വരുന്ന സമയം, വെന്തല്ല എല്ലാം കൂടെ ഒന്ന് മിക്സാകുന്ന സമയത്ത് ഞാനിവിടെ ഒരു കുറച്ച് 2-3 കറുവേപ്പട്ട ഗ്രാമ്പു ഏലക്ക അത് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുവാണേ. ഇത് നമ്മൾ റൈസിന് വേണ്ടി റൈസ് വേവിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം. ഇതിനൊരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല, കുറച്ച് കൂടുതൽ വെള്ളം അങ്ങോട്ട് ഇട്ട് എടുത്തിരിക്കുക. ഇതൊന്ന് തിളച്ച് തിളച്ച് വന്നുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് കുറച്ച് ഉപ്പ്, ഇച്ചിരി ഉപ്പ് കൂടുതലിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ റൈസേൽ ഉപ്പ് പിടിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരത്തില്ല. ആ ഒരു സമയത്ത് തന്നെ ഒരു പിടി പുതിനയില, ഒരു കൈപ്പിടി എത്രയും പുതിനയില അത് കൂടെ അതിലേക്ക് ആഡ് ചെയ്തു, ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം വെള്ളം ഏകദേശം വെട്ടി തിളച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കഴുകി വാരി വെച്ചിരുന്ന റൈസ് ഇല്ലേ, അത് ഞാൻ ഡ്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ആ റൈസും കൂടെ കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഈ റൈസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത് ഫുൾ വെന്ത് പോകാതെ നോക്കണം. ഒരു 90% താഴെ വെന്താൽ മതി. ഒരു 85-90 ആ അത്രയും വേവാകുമ്പോൾ നമ്മളിതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവും. അപ്പം നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം ആ റൈസ് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിവിടെ ചിക്കൻ എന്തായാലും നോക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നമുക്കൊന്ന് ഇളക്കി ദേ ഏകദേശം നന്നായിട്ട് ചിക്കനും എല്ലാം കൂടെ യോജിച്ച് ഈ ഒരു പരുവത്തിൽ അയഞ്ഞ് ഗ്രേവി ആയിട്ടിരിപ്പുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് മൂടി വെക്കാം. റൈസ് വെന്ത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് നമ്മൾ റൈസ് ദേ ഏകദേശം ഒരു 85-90 ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഇതിനെ ഇതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാൻ പോവുക. ഞാനേ ഇത്രേ വേഗാവുള്ളൂ, വെന്ത് കുഴഞ്ഞ് പോകരുത്. ഇതുകൊണ്ട് അപ്പം റൈസ് വിട്ടുവിട്ട് പോകാതെ വിട്ടുവിട്ട് തേണ്ടോ കുഴയാതെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അപ്പം നമുക്കിതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ കറിയിൽ നിന്ന് ആ ഒരു പകുതി കറി ഞാനെടുത്ത് മാറ്റി, ആ ബാക്കി പകുതി കറിയാണ് ഈ കാണുന്നത്. അതിനകത്തേക്ക് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു ലെയറായിട്ട് റൈസ് ഈ ഇത് ചെയ്ത് വെച്ച് ഡ്രെയിൻ ചെയ്ത് റൈസ് അങ്ങ് ആഡ് ചെയ്യുവാണേ. അപ്പം നമ്മളുടെ ഈ ഒരു ലെയർ റൈസ് അങ്ങോട്ട് ഇട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഒരു ഒത്തിരി മല്ലിയിലയൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കനില്ലേ, ആ ചിക്കനും കൂടെ ലെയറായിട്ട് അതിൻ്റെ മുകളിൽ ഈ റൈസിൻ്റെ മുകളിലേക്ക് പതുക്കെ പതുക്കെ വെതറി ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും അടുത്ത ലെയർ റൈസ് ഇടും. അപ്പം നമുക്ക് ഈ ചിക്കൻ പൊടിയാതെ ഇതിൽ മേളിലേക്കിട്ടിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്ത ലെയർ ചിക്കൻ ഞാൻ അതിലേക്കിട്ട് ഇനി നമ്മളിതിൻ്റെ മേളിലേക്ക് റൈസ് ഇടാൻ പോവാം. ഞാനിപ്പോൾ ഇതിനെ ചെയ്തിരിക്കുന്ന 2 ലെയറായിട്ടാണ്, ബിക്കോസ് നമ്മുടെ പാത്രം നന്നായിട്ട് വട്ടമുള്ള പാത്രമാണ്. അപ്പോൾ നിങ്ങളിതിലും വട്ടം കുറഞ്ഞ ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് പാനിൻ്റെ വട്ടം അനുസരിച്ച് 3 ലെയറാക്കുക. ഇതിപ്പോൾ 2 ലെയറാക്കിയാൽ മതി, കാരണം അതിനുള്ള പാത്രത്തിന് നല്ല വട്ടമുണ്ട്. അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ 2 ലെയറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന ചോറും കൂടെ നമുക്ക് വെതറി ഇട്ട് കൊടുക്കാം അടുത്ത ലെയർ. അപ്പോൾ ഒരു ചാർക്കോളിൻ്റെ പീസ് ഞാൻ അതിലേക്ക് വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുവാണേ. അതൊന്ന് നന്നായിട്ട് കത്തി എടുത്ത് വന്നു കഴിയുമ്പം നമുക്ക് ഒരു പാത്രത്തിൽ ഞാൻ ഇതുപോലെ കുറച്ച് എണ്ണയൊഴിച്ച് ഒരു ഫോയിൽ പേപ്പറും വെച്ച് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ ബോളിനകത്ത് കുറച്ച് എണ്ണയൊഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കത്തിക്കഴിയുമ്പം ആ ചാർക്കോളിൻ്റെ പീസ് എടുത്ത് നമുക്ക് ഈ എണ്ണയിലോട്ട് വെക്കണം. അപ്പോൾ അതിൻ്റെ ആ സ്മോക്ക് നന്നായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ റൈസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ലെയർ ചെയ്ത് നമ്മളിനി ഇതിനെ ദം ചെയ്തെടുക്കാൻ പോകണേ. അതിനു മുമ്പായിട്ട് നമ്മൾ ആ റൈസ് ഡ്രെയിൻ ചെയ്തെടുത്തില്ലേ, ആ സമയത്ത് അതിൽ നിന്നൊരു 1/4 കപ്പ് വെള്ളം ഞാനിതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെയുള്ള വെള്ളം നല്ലതാണ്, ഇതിൻ്റെ ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ, നമ്മൾ ആ ചാർക്കോൾ കത്തിച്ചൊരു എണ്ണയിലേക്ക് ഇട്ടപ്പം നല്ലതായിട്ട് സ്മോക്ക് വരുന്നത് കണ്ടോ. ഈ ഇത് ഇതിനുള്ളിലേക്ക് ഇന്നടുക്കോട്ട് നന്നായിട്ട് കുഴിച്ചൊക്കെ ഇറക്കി വെക്കണേ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്. അപ്പോൾ അതിനുശേഷം നമ്മളിത്, അപ്പോൾ ആ സ്മോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മളൊരു ഫോയിൽ വെച്ച് നന്നായിട്ട് ഇതിനെ കവർ ചെയ്യുവാണ്.
ഫോയിൽ വെച്ചതിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് നമ്മുടെ അടപ്പ് എടുത്ത് വെച്ച് ഒട്ടും സ്മോക്ക് പുറത്ത് പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇനി ഇതൊരു ഇതിന് ഇനി ഞാനൊരു ഫ്ലെയിം കൊടുക്കാൻ പോവാം. ഒരു മീഡിയം ഫ്ലെയിം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുന്നാൽ മതി. ഇരുന്ന് ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ ഇരുന്ന് ദം ചെയ്യട്ടെ. അപ്പം നമ്മളുടെ ദം ബിരിയാണി എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആഹാ, നല്ല കൊതി പിടിപ്പിക്കുന്ന മണം വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്മോക്കിൻ്റെ അത് കണ്ടോ, അത് ആ സെൻറ്ററിൽ വെച്ചിരുന്ന അത് നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ആ സ്മോക്കിൻ്റെ മണവും ആ ചിക്കൻ ടിക്കയുടെ ഫ്ലേവറും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു നല്ല കൊതി പിടിക്കുന്ന ഒരു മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മണം, നമുക്ക് ശരിക്കും കൊതി വരും കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടെല്ലാം കൂടെ ആ ഗ്രേവിയും റൈസും എല്ലാം കൂടെ മിക്സായി, ചിക്കനും ഒക്കെ കൂടെ മിക്സായിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ആ സ്മോക്കിൻ്റെ മണവും പിന്നെ ആ ഗ്രേവിയുടെ മണവും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് കാണുമ്പോഴേ തന്നെ അറിയാം. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ, ഉപ്പ് എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ടിക്ക ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് പപ്പടവും കുറച്ച് സാലഡും കുറച്ച് നാരങ്ങാച്ചാറും ഒക്കെ എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. അപ്പം വളരെ ടേസ്റ്റാണ്, അതിൻ്റെ ഇത് വളരെ ഹെൽത്തിയുമാണ്. ബിക്കോസ് ഇതിനധികം ഗീയോ എണ്ണയൊന്നും ഒത്തിരി ചേർത്തിട്ടില്ല. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇത്, ടിക്ക ബിരിയാണി. ആ സ്മോക്കിൻ്റെ ഫ്ലേവറൊക്കെ കൂടെ വന്നപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഉറപ്പ് തരുന്നത് നിങ്ങൾക്കിത് ഇഷ്ടമാകും. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.